ബ്രോ, ബ്രോ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് വിചാരിക്കുന്നു. ബ്രോ ഇപ്പം ഓൺലൈനിൽ ഉണ്ട്, നമ്മുടെ അമൽ ഗോപാൽ ബ്രോ. ബ്രോ ഇപ്പൊ ഓൺലൈനിൽ ഉണ്ടെന്ന് ഉണ്ട്. അപ്പത്തേനും ബ്രോ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ആരൊരു വെളിപ്പെടുത്താത്ത സത്യം ഈ ചാനലിക്കുള്ള വെളിപ്പെടുത്താണ്? അത് കുറച്ച് ചുറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ആണ്, അതെ. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലവ് അങ്ങനെയൊന്നുമില്ല, ഉണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹിമ എന്നാണ് പേര്. അപ്പോൾ അല്ലാണ്ട് സീക്രട്ടായിട്ട് നമുക്കെന്തോ സീക്രട്ടാ, നമ്മുടെ എൻ്റെ സീക്രട്ട് എന്ന് പറയാനായിട്ട്, എൻ്റെ ചാനലിലെ ആദ്യത്തെ 100 സബ്സ്ക്രൈബേഴ്സ് ഞാൻ സബ്സ്ക്രൈബേഴ്സ് ട്രെയിൻ എന്ന് പറഞ്ഞൊരു സബ് ഫോർ സബ് ഇല്ലേ, നമ്മൾ വേറൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹലോ അമൽ ബ്രോ, ബ്രോയുടെ പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ബ്രോ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകൾ ഏതാണ്? അതിൻ്റെ പേര് കമ്പ്യൂട്ടറിലാണോ, ക്യാമറ അതൊക്കെ ഏതാണെന്ന് ഒന്ന് പറയാമോ? ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് കാനോൺ 200D എന്ന് പറഞ്ഞൊരു ക്യാമറയാണ്. പിന്നെ സിംപെക്സിൻ്റെ 888 എന്ന് പറഞ്ഞൊരു ട്രൈപോഡാണ് യൂസ് ചെയ്യുന്നത്. ബോയ M1 എന്ന് പറഞ്ഞൊരു മൈക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഫോണെന്ന് പറഞ്ഞാൽ സാംസങ് ഗാലക്സി നോട്ട് 8, പിന്നെ ഒരു iPhone 5S ഉണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അഡോബ് പ്രീമിയർ പ്രോ. ഇത്ര തന്നെയാണ്, വേറെ ഗാഡ്ജറ്റ്സ് ആയിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല, വേറെ ലൈറ്റിംഗ് എക്യുപ്മെൻറ്റോ ഒന്നുമില്ല. ഞാൻ നോർമലി എപ്പോഴും ലൈറ്റ് അല്ലെങ്കിൽ സൺലൈറ്റാണ് നോർമൽ, അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ ലൈറ്റാണ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഞാൻ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടുമില്ല. ഞാൻ മിക്കവാറും എനിക്ക് അപ്പോൾ ഇത് ശരിക്കും നടന്ന ഒരു വീഡിയോ അല്ല, ഇത് ഞാൻ വെറും എഡിറ്റ് ചെയ്തതാണ്. കാരണം അമൽ ഗോപാൽ ബ്രോയുടെ വീഡിയോ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഈ പ്രൂഫ് ചാർട്ട് എന്നാണ് ഇതിൻ്റെ പറയുന്ന പേര്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് എഴുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഗൈസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലേക്ക്. അപ്പം അടുത്ത വീഡിയോ കാണാൻ വരെ.